അരൂരിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അരൂരിൽ ആര് ജയിക്കും എന്നത്. സത്യത്തിൽ അതിന് കൃത്യമായൊരു ഉത്തരം ഇപ്പോൾ പറയുക സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു മാസമായി അവിടെ ഈ പ്രചാരണ മുഖത്തും അല്ലാതെയും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ പോളിംഗ് കഴിയുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും ഒക്കെ കൃത്യമായ ഉത്തരം അരൂരിൻ്റെ കാര്യത്തിൽ പറയുക അസാധ്യമാണ് എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പറയാൻ കഴിയുമായിരുന്നു, LDFന് വലിയ ലീഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ചും ഈ 2016 AM Arif വോട്ടിൻ്റെയും 38,000 അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ LDFന് വലിയ മേൽക്കൈയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കണക്കുകളും ഘടകങ്ങളും ഒക്കെ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങ് മൂർച്ഛിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തൊരു ഘട്ടത്തിൽ, അതിനുശേഷം ഈ പോളിംഗ് കൂടി കഴിഞ്ഞൊരു അവസരത്തിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു കൃത്യമായ ഉത്തരവില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രചാരണത്തിലുടനീളം ഈ UDF കൈവരിച്ച വലിയ വളർച്ച അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഒരു പക്ഷേ LDFനാണ് നേരിയ മുൻതൂക്കമെങ്കിലും ഒരു പക്ഷേ അവരൊരു 2,000-5,000 ഇടയിൽ വോട്ടിന് ജയിക്കാനുള്ള സാധ്യതയാണ് പൊതുവിൽ കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, പാർട്ടികളുടെയും ഒക്കെ ഒരു അസസ്മെൻ്റ് വെച്ച് നോക്കുമ്പോൾ, ആര് ജയിച്ചാലും വലിയ മാർജിൻ, അതായത് 2016 Arif കിട്ടിയ പോലെ ഒരു മാർജിൻ അരൂരിൽ ഇത്തവണ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ആര് ജയിച്ചാലും. അതായത് UDF ജയിച്ചാലും LDF ജയിച്ചാലും ആര് ജയിച്ചാലും അതിൽ വലിയ മാർജിനിലായിരിക്കും എന്ന് കരുതാൻ വയ്യ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 2016 Arif ഈ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അന്നത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 86%. ഈ തവണ 86% പോളിംഗിൽ നിന്ന് വന്ന് ഏതാണ്ട് 6% കുറഞ്ഞ് 80%ലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ പെയ്ത മഴയൊക്കെയാണ്. സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് അരൂർ പോലുള്ള സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പറയുന്ന 86%ലേക്കൊക്കെ സ്വാഭാവികമായി എത്തേണ്ടതാണ്. പക്ഷേ അവിടെ പെയ്ത കനത്ത മഴയാണ് ഒരു പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറച്ചത് എന്ന് കരുതേണ്ടി വരും. അത് ഈ ആത്യന്തികമായി വിജയത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊരു ആശങ്കയുണ്ട്. UDFനെയും ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ഈ മഴ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്ന് രാവിലെ മുതൽ തന്നെ ഈ CPM സംബന്ധിച്ചുള്ള അവിടെ പാർട്ടി സംവിധാനം ഏറ്റവും ശക്തമായ സ്ഥലമാണ് അരൂർ എന്ന് പറയുന്നത്. ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട ചെങ്കോട്ടകളിലൊന്നാണ് അരൂർ. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവർ തങ്ങളുടെ പാർട്ടി സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിച്ചു, തങ്ങൾക്ക് ഉറപ്പെന്ന് കരുതുന്ന വോട്ടുകൾ അത് കൃത്യമായി കൊണ്ടുവന്ന് വോട്ട് ജയിക്കാൻ അവരെ കൊണ്ടായി എന്നാണ് അവർ പറയുന്നത്. അതായത് 50 വോട്ടർമാർക്ക് 2 പേർ എന്ന വിധത്തിൽ പാർട്ടി സംവിധാനം അത് കൃത്യമായി നോക്കുകയും അവരെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് തങ്ങൾക്ക് കഴിയുകയും ചെയ്തു എന്നാണ് CPM LDF അവകാശപ്പെടുന്നത്. തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടൊക്കെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഇക്കാര്യത്തിൽ തങ്ങളും വേണ്ട വിധം ചെയ്തിട്ടുണ്ട് എന്ന് UDF പറയുമ്പോഴും, പക്ഷേ ഇക്കാര്യത്തിലാണ് ചെറിയ സംശയം, മഴ കൊണ്ടുപോയ ഈ 6% വോട്ട് ആരെ തുണയ്ക്കും എന്നുള്ള കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതുള്ളത് ഈ അവിടുത്തെ ഒരു വോട്ടുകളുടെ ഒരു ഏകീകരണമാണ്. അതായത് ഈ 2016 തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ആരിഫിന് അനുകൂലമായൊരു വലിയൊരു ഏകീകരണം അവിടെ സംഭവിച്ചു എന്നാണ് കരുതുന്നത്. ഒരുപക്ഷേ അതായിരിക്കാം ഈ 38,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ആരിഫിനെ നയിച്ചതെന്ന് കരുതാം. പക്ഷേ ഇത്തവണ ഒരു ഷിഫ്റ്റ് അക്കാര്യത്തിലുണ്ടായി എന്ന് കരുതുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തവണ ഷാനിമോൾ ഉസ്മാനെ അവിടെ UDF സ്ഥാനാർത്ഥിയായി നിർത്തിയത് വഴി ആ മുസ്ലിം വിഭാഗത്തിൻ്റെ വലിയ സ്വാധീനമുള്ള അരൂർ പോലുള്ള അരൂക്കുറ്റി പോലുള്ള മേഖലകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിലെ വോട്ട് ഷാനിമോൾ ഉസ്മാന് പോയിരിക്കാം എന്നൊരു ധാരണ ഉണ്ടായിട്ട്, അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞ തവണ LDFന് കിട്ടിയ വോട്ടുകളിൽ വലിയൊരു ചേഞ്ച് ആ മേഖലകളിൽ ഒരുപക്ഷേ UDFലേക്ക് പോയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ഈ അരൂക്കുറ്റി പോലുള്ള ചില സ്ഥലങ്ങളിലെ ചില ബൂത്തുകളിൽ 88% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേക സ്ത്രീ വോട്ടർമാർ കൂടുതലായി അവിടേക്ക് എത്തി, വോട്ട് ചെയ്യാനെത്തി എന്നുള്ളതും നമ്മൾ അത്തരത്തിൽ കാണേണ്ടതാണ്. ഇതാണ് ഈ മുന്നണികൾക്കിടയിലുള്ള വലിയൊരു ആശയക്കുഴപ്പം, ആര് ജയിക്കും എന്നുള്ള കാര്യത്തിലുള്ള ആശയക്കുഴപ്പം. മറ്റൊന്ന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ തീരദേശ മേഖല, കായലോര മേഖലകൾ, ലത്തീൻ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മേഖല, അവിടെയൊക്കെ തന്നെ വലിയ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. തുറവൂരിലാണെങ്കിലും ഒപ്പം തന്നെ എഴുപുന്നയിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ലത്തീൻ സമുദായത്തിൻ്റെ വലിയ പ്രാമുഖ്യമുള്ള മേഖലകളിലൊക്കെ തന്നെ ഒരു വലിയ പോളിംഗ് ഇത്തവണയുണ്ട്. അത് ആർക്ക് പോയി എന്നുള്ള കാര്യത്തിലാണ് ആശയക്കുഴപ്പം തുടരുന്നത്. അതൊരു പക്ഷേ LDFനാണോ UDFനാണോ എന്ന കാര്യത്തിൽ വലിയ പല തർക്കങ്ങളും തുടരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം LDF സ്ഥാനാർത്ഥി സിറോ മലബാർ സഭയിൽപ്പെട്ട ആളായതുകൊണ്ട് ഒരു പക്ഷേ ഈ ലത്തീൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ UDFന് പോയിരിക്കാം എന്നൊരു ഒരു 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 അത്തരത്തിലുള്ള പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണോ വോട്ടർമാർ ചിന്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമുള്ളൂ.
മറ്റൊന്ന് അവിടുത്തെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ്. അതായത് ഈ 191,898 വോട്ടർമാരുള്ള അരൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 100,000 താഴെ വോട്ടുകൾ, അല്ലെങ്കിൽ 80,000-90,000 അടുത്ത് വോട്ടുകൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുടേതാണ്. ആ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് പോയി? പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട്, SNDPയുടെ നിലപാട് LDFന് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും AM ആരിഫ് അടക്കമുള്ളവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം BDJSന്റെ കൈവശമുണ്ടായിരുന്ന വോട്ടുകൾ തങ്ങൾക്ക് LDFന് കിട്ടി എന്നുള്ളതാണ്. അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ 25,000 വോട്ടുകൾ BDJS സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും നേടിയ മണ്ഡലമാണ് അരൂർ. ഇത്തവണത്തെ BDJSന്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള താല്പര്യമില്ലായ്മ, അവരും NDA തമ്മിലുള്ള അതൃപ്തിയൊക്കെ തന്നെ വളരെ പ്രകടമായിരുന്നു പ്രചാരണത്തിലുടനീളം. അതുകൊണ്ട് തന്നെ BDJSകാരുടെയോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ കൂട്ടമായി ഒരുപക്ഷെ LDFലേക്ക് പോയിരിക്കാം എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയെങ്കിൽ അത് LDFനെ കൂടുതൽ തുണയ്ക്കും എന്നും കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ ഈ പോളിംഗിൻ്റെ ഫലം വരാൻ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള ഒരു ഘട്ടത്തിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ലാത്തതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് വളരെ കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ആര് ജയിച്ചാലും വളരെ നേരിയ മാർജിനിൽ മാത്രമേ അവിടെ ജയിക്കൂ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പ്രത്യേകിച്ച് അഭിപ്രായ സർവേകളൊക്കെ തന്നെ തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് ഉറപ്പാണ്. മാത്രവുമല്ല ഈ ഓരോ ഘട്ടം എണ്ണിക്കഴിയുമ്പോഴും 14 ബൂത്തുകളായിട്ടാണ് ഒരു റൗണ്ട് എണ്ണുന്നത്. ആകെയുള്ള 183 ബൂത്തുകളാണ്. ഏകദേശം ഒരു 13-14 റൗണ്ടുകൾ കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാകും. പക്ഷേ ഒരൊപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന നിലയിൽ ഈ അരൂരിലെ പോരാട്ടത്തെ കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത്.